ഫൈലം കോഡേറ്റയിൽ ടൈപ്പ് സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഓർഗാനിസം ഫ്രോഗാണ് ടൈപ്പ് സ്റ്റഡി എന്ന് പറയുന്ന കോണ്ടസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലുള്ള സ്പെസിഫിക് ഓർഗാനിസത്തിനെ എടുത്തുകൊണ്ട് അതിൻ്റെ എല്ലാ ആസ്പെക്ട്സും സ്റ്റഡി ചെയ്യുന്ന പഠന രീതി ജനറൽ ഫീച്ചേഴ്സ് തൊട്ട് അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരെ അനലൈസ് ചെയ്യും ആ ഓർഗാനിസത്തിൻ്റെ പലതരത്തിലുള്ള ഓർഗൻ സിസ്റ്റംസ് റെസ്പിറേറ്ററി സിസ്റ്റം ഡൈജസ്റ്റീവ് സിസ്റ്റം എക്സ്ക്രീറ്ററി സിസ്റ്റം റീപ്രഡക്റ്റീവ് സിസ്റ്റം അതിന്റെ മോഡ് ഓഫ് ഡെവലപ്മെന്റ് ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യും ഈ ക്ലാസ് തൊട്ട് ഫ്രോഗിൻ്റെ ടൈപ്പ് സ്റ്റഡി ആരംഭിക്കുകയാണ് ആദ്യമേ തന്നെ ഫ്രോഗിന്റെ ടാക്സോണമിക് പൊസിഷൻ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഫൈലം കോഡേറ്റയിലാണ് വരുന്നത് അതിനകത്ത് തന്നെ സഫൈലം വെറ്റിബ്രേറ്റയ്ക്കകത്താണ് ഫ്രോഗ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് നട്ടലുള്ള ജീവികളാണ് ദെൻ വെറ്റിബ്രേറ്റയുടെ നാത്തോസ്റ്റൊമേറ്റ എന്ന് പറയുന്ന ഡിവിഷനിലാണ് ഫ്രോഗ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് നാത്തോസ്റ്റൊമേറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ പ്രത്യേകത ജോബോൺസ് ഉള്ള ആനിമൽസ് വരുന്ന ഗ്രൂപ്പാണ് വെട്ടിബ്രേറ്റയുടെ ഗ്രൂപ്പാണ് ദെൻ നാത്തോസ്റ്റൊമേറ്റയ്ക്ക് പല സൂപ്പർ ക്ലാസസ് ഉണ്ട് സൂപ്പർ ക്ലാസ് ടെട്രാപോഡയിലാണ് ഫ്രോഗ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് ഒരു പേര് ലിംബും ഒരു പേര് ഹൈൻ ലിംബും അവയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ദെൻ ടെട്രാപോഡയുടെ ക്ലാസ് ആംഫീബിയ ആ ഗ്രൂപ്പിലാണ് വരുന്നത് ആംഫീബിയ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസംസിന്റെ പ്രത്യേകത അവയ്ക്ക് അക്വാട്ടിക് റെസ്പിറേഷനും അതുപോലെ തന്നെ ഏരിയൽ റെസ്പിറേഷനും സാധ്യമാണ് അതുകൊണ്ട് അവയ്ക്ക് അക്വാട്ടിക് എൻവയോൺമെന്റിലും ജീവിക്കാൻ സാധിക്കും ടെറസ്ട്രിയൽ ആയിട്ടുള്ള എൻവയോൺമെന്റിലും ജീവിക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു ഡ്യുവൽ ലൈഫിന് കേപ്പബിലിറ്റിയുള്ള ഓർഗാനിസമാണ് ഫ്രോക്സ് ആംഫീബിയയ്ക്ക് പലതരത്തിലുള്ള ഓർഡേഴ്സ് ഉണ്ട് അതിനകത്ത് അനൂറ എന്ന് പറയുന്ന ഓർഡറിലാണ് ഫ്രോക്സ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് ടേലസ് ആംഫീബിയൻസ് ആണ് വാലില്ലാത്ത ആംഫീബിയൻസ് ആണ് അനൂറൻസ് അനൂറ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഫ്രോഗ് വരുന്നത് ഇനി നമ്മൾ കേരളത്തിൽ സാധാരണ കാണുന്ന ഒരു ഫ്രോഗ് വെറൈറ്റിയെ അനലൈസ് ചെയ്യാം അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്ന് നോക്കാം യു ഫ്ലൈറ്റിസ് ഹെക്സ ഡാക്ടയില ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഫ്രോഗ് ഫൗണ്ട് ഇൻ കേരള ഇതിന് നേരത്തെ റാണ ഹെക്സ ഡാക്ടയില എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ അതിൻ്റെ ജീനസിനെ മാറ്റിയിട്ടുണ്ട് റാണയിൽ നിന്ന് യു എന്ന് പറയുന്ന ജീനസിലേക്ക് അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് സോ യുഫ്ലാക്ടിസ് എക്സാ ഡാക്ടൈല ഈസ് ദ കോമൺ ഫ്രോഗ് ഫൗണ്ട് ഇൻ കേരള കൂടാതെ പല വെറൈറ്റീസ് വേറെ വെറൈറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആയിട്ട് പറയുവാണെങ്കിൽ റാണ ടൈഗ്രീന ദെൻ റാണ മലബാറിക്ക പിന്നെ റാക്കോ ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്ന വെറൈറ്റി ഒക്കെ കോമൺ ആണ് ഫ്രോഗിന്റെ ഇമ്പോർട്ടൻസ് എക്കോസിസ്റ്റത്തിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് അനലൈസ് ചെയ്യാം ഫ്രോഗ് പ്രൊസസ് എ വെൽ ഡിഫൈൻഡ് റോൾ ഇൻ ദ ഫുഡ് ചെയിൻ അതായത് ഒരു കാർണിവോറസ് ആയിട്ടുള്ള ഓർഗാനിസം ആണ് ഫ്രോഗ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ആയിട്ടുള്ള ഫുഡ് ഇൻസെക്ട്സ് ആണ് ഇൻസെക്സിൻ്റെ പോപ്പുലേഷൻ ഒരു പരിധിവരെ ഓവർ പോപ്പുലേറ്റഡ് ആകാതെ ഇരിക്കാനുള്ള കാരണം ഫുഡ് ചെയിനകത്ത് ഇവർ പ്ലേ ചെയ്യുന്ന ആ കാർണിവോർ റോളാണ് കൺസ്യൂമർ റോളാണ് ഇവരുടെ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യുവാണെങ്കിൽ ഇൻസെക്സിൻ്റെ പോപ്പുലേഷൻ കൂടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് എക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസിനെ വളരെയധികം അഫക്റ്റ് ചെയ്യും റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസൊക്കെ പറയുന്നത് ഫ്രോഗ്സിൻ്റെ പോപ്പുലേഷൻ നമ്മുടെ ഈ വേൾഡിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യാം ഒന്നാമത്തതാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ബൈ ഹ്യൂമൻസ് എഡിബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഫോമാണ് മനുഷ്യൻ പലതരത്തിലുള്ള പാചക വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫ്ലഷ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇതിൻ്റെ പോപ്പുലേഷൻ സൈസ് കുറയാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ മനുഷ്യൻ്റെ അഗ്രികൾച്ചറൽ ഫീൽഡ് അവൻ എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവയുടെ നാച്ചുറലായിട്ടുള്ള ഹാബിറ്റാറ്റിന് ലോസ് ഉണ്ടാകുന്നുണ്ട് ഇതും പോപ്പുലേഷൻ കുറയാനുള്ള ഒരു കാരണമാണ് ഇനി രണ്ടാമത്തതാണ് പൊലൂഷൻ പെസ്റ്റിസൈഡ്സിൻ്റെയും ഫെർട്ടിലൈസേഴ്സിൻ്റെയും ഒക്കെ ഓവർ യൂസ് കൊണ്ട് ഇവയുടെ നാച്ചുറലായിട്ടുള്ള ബ്രീഡിങ് ഗ്രൗണ്ടൊക്കെ ആയി പോകാനുള്ള സാധ്യത ഉണ്ട് ടോക്സിക്കേഷൻ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനില് ഒരു ക്ലീൻ എൻവയോൺമെന്റ് ഇല്ലെങ്കിൽ അക്വാട്ടിക് എൻവയോൺമെന്റ് ഇല്ലെങ്കിൽ ഈ ഓർഗാനിസംസ് സർവൈവ് ചെയ്യത്തില്ല പിന്നെയുള്ളത് ക്ലൈമറ്റ് ചേഞ്ച് ആണ് ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇവിടെ പല ആക്ടിവിറ്റീസും ഇരിക്കുന്നത് ഫോർ എക്സാമ്പിൾ സീസണൽ ബ്രീഡേഴ്സ് ആണ് മൺസൂൺ സീസണിലാണ് ഇവ മുട്ടയിടുന്നതും ഇടുന്നതും ഇവിടെ സെക്ഷൽ കോണ്ടാക്റ്റും ഒക്കെ നടക്കുന്നത് വാട്ടറിൽ വെച്ചിട്ടാണ് ഇവിടെ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സൊക്കെ നടക്കുന്നത് അപ്പോൾ ക്ലൈമറ്റുമായിട്ട് ഇവയുടെ ലൈഫ് സൈക്കിളിന് വളരെയധികം ബന്ധമുണ്ട് റീപ്രഡക്ഷനുമൊക്കെ വളരെയധികം ബന്ധമുണ്ട് അപ്പോൾ ക്ലൈമറ്റിൽ എന്തെങ്കിലും ഡ്രാസ്റ്റിക് ഡ്രാസ്റ്റിക്കായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവയുടെ പോപ്പുലേഷൻ അഫക്റ്റഡ് ആവും പിന്നെയുള്ളത് ആയിട്ടുള്ള ലാബോർട്ടറി യൂസാണ് നേരത്തെ കാലങ്ങളിലൊക്കെ ഓർഗാനിസത്തിനെ വളരെ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വെട്ടിബ്രേറ്റിനകത്തുള്ള എല്ലാ തരത്തിലുള്ള എക്സ്പീരിമെൻസിന് വേണ്ടിയും ഫ്രോക്സിനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സ്കൂളിലും കോളേജുകളിലുമൊക്കെ ലാബോർട്ടറിയിൽ ഡിസക്ഷന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ലാബോറട്ടറി പ്രൊസീജിയേഴ്സ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫനായിട്ട് ഈ ഓർഗാനിസത്തെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്തിരിക്കുകയാണ് കാരണം ഇവയുടെ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമ്മർ സീസണിലുള്ള ടെമ്പറേച്ചർ ഡ്രൈ കണ്ടീഷൻ ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി ഫ്രോക്സ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു അഡാപ്റ്റേഷൻ ആണ് ഈസ്റ്റിവേഷൻ അല്ലെങ്കിൽ സമ്മർ സ്ലീപ്പ് ഈ സമയത്ത് ഈ ഓർഗാനിസം ഇനാക്റ്റീവായിട്ട് മെറ്റാബോളിക് റേറ്റ് ഒക്കെ വളരെ കുറച്ച് മാളങ്ങളിൽ കഴിഞ്ഞുകൂടും ഫേവറബിൾ ആയിട്ടുള്ള വിൻ്റർ സീസൺ വരുമ്പോഴേക്കിന് ആക്റ്റീവായിട്ട് മാറും അപ്പോൾ അങ്ങനെയുള്ള ഒരു സമ്മർ സീസണിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷനാണ് ഈസ്റ്റിവേഷൻ അല്ലെങ്കിൽ സമ്മർ സ്ലീപ്പ് എന്ന് പറയുന്നത് ഇതൊരു ടൈപ്പ് ആനിമൽ ഡോർമെൻസി ആണ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആനിമൽസിൻ്റെ ഒരു അവസ്ഥയാണ് മോർഫോളജിക്കൽ ഫീച്ചർ നമുക്ക് അനലൈസ് ചെയ്യാം അവയുടെ ബോഡി ഷേപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ സ്ട്രീംലൈൻഡ് ബോഡിയാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് അതായത് സ്ട്രീംലൈൻഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആൻറ്റീരിയർ എന്ന് പറയുന്നത് ബോഡിയുടെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് കുറച്ച് കൂർത്തതായിരിക്കും പോയിന്റഡ് ആയിരിക്കും ബാക്കി ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് അത് ഹെവിലി കോൺസെൻട്രേറ്റഡ് ആയിരിക്കുന്നത് ബോഡിയുടെ സെൻറ്റർ പ്രൊഫൈലിലായിരിക്കും ഇങ്ങനെയുള്ള സ്ട്രീംലൈൻഡ് ബോഡി എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ട് വാട്ടർ ഓഫർ ചെയ്യുന്ന ഫ്രിക്ഷണൽ ഒക്കെ ഓവർകം ചെയ്ത് ഇതിന് സ്വിം ചെയ്യാൻ പറ്റും അപ്പോൾ സ്ട്രീംലൈൻഡ് ബോഡി എന്ന് പറയുന്നത് അക്വാട്ടിക് എൻവയോൺമെന്റിൽ സ്വിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ് ബോഡി രണ്ട് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഹെഡ് ആൻഡ് ട്രങ്ക് ഇവിടെ നെക്ക് എന്ന് പറയുന്ന റീജിയൻ കംപ്ലീറ്റ്ലി ആപ്സൻ്റ് ആണ് ഹെഡിന്റെ ഫീച്ചേഴ്സ് നമുക്ക് അനലൈസ് ചെയ്യാം ട്രയാങ്കുലർ ആണ് ഇതിന്റെ മൗത്ത് എന്ന് പറയുന്നത് വൈഡ് ആയിട്ടുള്ള ഒരു മൗത്ത് ആണ് ദെൻ എക്സ്റ്റേണൽ നോസ്ട്രൽസ് ഒരു പെയർ മൗത്തിന്റെ മുകളിലുള്ള ഹെഡ് റീജിയണിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ബൾജിങ് ഐസ് ആണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഈ ഓർഗാനിസം ഏതെങ്കിലും ഫുഡ് മെറ്റീരിയൽസിനെ സോളോ ചെയ്യുമ്പോഴേക്കിന് ഈ ബൾജിങ് കുറച്ചുകൂടെ പ്രൊമനന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും കണ്ണ് പുറത്തേക്ക് തള്ളി വരുന്നത് പോലെയുള്ള ഒരു ഫീലിങ് വരും അതിനുള്ള കാരണം ഇതിൻ്റെ ഐ ബോൾസിന്റെ കുറെ പോർഷൻ അകത്തോട്ടും ഉണ്ട് ബക്കൾക്ക് ആവിറ്റിയിലേക്കും ഇൻവാജിനേറ്റ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഫുഡ് മെറ്റീരിയൽ ഇത് എൻഗൾഫ് എംബ്ലേക്കിന് കൂടുതൽ സ്പേസ് ബക്കൾ ക്യാവിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണുകൾ പുറത്തേക്ക് ബൾജ് ചെയ്യും ഐലഡ്സ് രണ്ടെണ്ണം ഉണ്ട് ഇതിനകത്ത് മൂവിൾ ആയിട്ടുള്ള ഐലഡ് എന്ന് പറയുന്നത് ലോവർ ഐലഡ് ആണ് സാധാരണ രീതിയിൽ അപ്പർ ഐലഡ് ആണ് അത്രയ്ക്ക് ആയിട്ട് സാധാരണ എല്ലാം വരുന്നത് ഇവിടെ അങ്ങനെയല്ല ലോവർ ഐലഡ് ആണ് മൂബിൾ കണ്ണുകളുടെ രണ്ടിൻ്റെ ഇടയില് ബ്രോ സ്പോട്ട് എന്ന് പറയുന്ന ഒരു പാച്ച് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് തിംപാനമാണ് എക്സ്റ്റേണൽ ഹിയറിംഗ് ഓർഗൻ എന്ന് പറയുന്നത് തിംപാനത്തിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ ഇതിനകത്തുള്ള നെർവസ് സിസ്റ്റം ഡിറ്റക്ട് ചെയ്യുന്നു അങ്ങനെ ഓഡിറ്ററി പെർസെപ്ഷൻ ഉണ്ടാകുന്നു ഷോർട്ട് ആയിട്ടുള്ള ഒരു ട്രങ്ക് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ട്രങ്കിന് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഹമ്പ് മീഡിയൻ റീജിയണിൽ ടോ ഡോർസൽ പ്രൊഫൈലിൽ കാണാൻ സാധിക്കും ഒരു കൂനു പോലെയുള്ള ഒരു ബൾജിങ് ഇതിൻ്റെ മുതുകു ഭാഗത്ത് കാണാൻ സാധിക്കും ക്ലോയേക്ക ആണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് ക്ലോയേക്ക എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെയും റീപ്രഡക്റ്റീവ് സിസ്റ്റത്തിന്റെയും അതുപോലെ തന്നെ യൂറിനറി സിസ്റ്റത്തിന്റെയും പ്രോഡക്ട്സ് കൊണ്ടുപോയി വെളിയിലേക്ക് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ് പെൻഡാഡാക്ടൈൽ ലിംസ് ആണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് ആഫീബിയൻസ് റെപ്റ്റൈൽസ് ബേഡ്സ് മാമൽസ് ഇവയിലെല്ലാം പെൻഡാഡാക്ടൈൽ ലിംസ് ആണ് വരുന്നത് ലിംസ് വിത്ത് ഫൈവ് ഡിജിറ്റ്സ് ഫോർ ലിമ്പിനകത്തുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്ന് അനലൈസ് ചെയ്യാം അപ്പർ ആം പോർഷന് പറയുന്ന പേരാണ് ബ്രാക്യം ദെൻ ഫോർ ആം പോന് പറയുന്ന പേരാണ് ആൻറ്റി ബ്രാക്യം ദെൻ ഹാൻഡ് മാനസ് എന്നറിയപ്പെടും ഈ ഹാൻഡിന് തന്നെ പല പോർഷൻസ് ഉണ്ട് റിസ്റ്റ് ദറ്റ് ഈസ് കാർപ്പസ് ദെൻ പാം മെറ്റാ കാർപ്പസ് ദെൻ ഡിജിറ്റ്സ് ഫലാഞ്ചസ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ പോർഷൻസ് എല്ലാം കാണാൻ സാധിക്കും ഇതാണ് അപ്പർ ആം ദെൻ ഇതാണ് ലോവർ ആം അല്ലെങ്കിൽ ഫോർ ആം എന്ന് പറയുന്നത് ദെൻ ഹാൻഡിന് പല പോർഷൻസ് ഉണ്ട് റിസ്റ്റ് ദെൻ പാം ദെൻ ഫലാഞ്ചസ് എന്ന് പറയുന്ന ഫിംഗേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റ്സ് ഈ ഹാൻഡ് ലിമിൻ്റെ ആർക്കിടെക്ചർ നമുക്ക് അനലൈസ് ചെയ്യാം തൈ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് ഷാങ്ക് എന്ന് പറയുന്ന നെക്സ്റ്റ് പോർഷൻ ദെൻ ഫുട്ട് ഫുട്ടിന് തന്നെ പല ഡിവിഷൻസ് ഉണ്ട് ആങ്കിള് ദാറ്റ് ഈസ്റ്റാർസിസ് ദെൻ ഇൻസ്റ്റെപ് ദസ് മെറ്റാസ്റ്റാസസ് ദൻ ടോസ് ഫലാഞ്ചസ് ഇത്രയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് വെബ്ഡ് ഫീറ്റാണ് ഹൈൻ എന്ന് പറയുന്നത് അതായത് ബിറ്റ്വീൻ ടോസ് ഒരു സ്കിന്നിൻ്റെ ഒരു പാച്ച് ഉണ്ടായിരിക്കും ഒരു പോർഷൻ ഉണ്ടായിരിക്കും ഇത് ഓവറോൾ ഫീറ്റിൻ്റെ സർഫസ് ഏരിയ കൂട്ടും അത് ഉപയോഗിച്ച് വളരെ ഈസിയായിട്ട് ഇവയ്ക്ക് സ്വിം ചെയ്യാൻ സാധിക്കും പറഞ്ഞ പോർഷൻസ് എല്ലാം നമുക്കിവിടെ ഫിഗറിൽ നോക്കാം തൈ ദാറ്റ് ഈസ് അപ്പർ ലെഗ് ദെൻ ഇവിടെ നീ കാണാൻ സാധിക്കും പിന്നെ ഷാങ്ക് എന്ന് പറയുന്ന റീജിയൻ ഇതാണ് പിന്നെയുള്ളത് ഫുട്ടിൻ്റെ ആങ്കിൾ ദെൻ ഇവിടെയാണ് ഇൻസ്റ്റെപ്പ് എന്ന് പറയുന്ന പോർഷൻ വരുന്നത് പിന്നെയുള്ളത് ടോസ് അല്ലെങ്കിൽ ഫലാഞ്ചസ് ആണ് വെബ്ബിങ് ഇവിടെ കാണാൻ സാധിക്കും ബിറ്റ്വീൻ ടോസ് ഇവിടെ വെബ്ബിങ് പ്രൊമനൻ്റ് ആയിട്ട് കാണുന്നത് ഹൈൻ ലിംബിലാണ് ഫോർ ലിമ്പിനേക്കാളും കൂടുതൽ ഫ്രോഗിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ലീപ്പിംഗ് മൂവ്മെൻറ്റ് സാധ്യമാക്കുന്നത് അതിൻ്റെ ഹൈൻ ലിംസ് ആണ് ഫോർ എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിരിക്കും ഇരിക്കുമ്പോൾ ബോഡിയെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമാണ് ഫോർ ലിമ്പ് യൂസ് ചെയ്യുന്നത് ഹൈൻ ലിമ്പ് അങ്ങനെയല്ല വളരെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് ഫോളോ ചെയ്യുന്നത് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ആങ്കിൾ ഹൈൻ ഹാൻഡ് ലിമ്പിൽ കാണാൻ സാധിക്കും ആങ്കിൾ പോർഷൻ വളരെയധികം എക്സ്റ്റെൻഡ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത് ഹൈലിംസ് ആർ വെരി പവർഫുൾ ആൻഡ് മസ്കുലർ ഈ അഡാപ്റ്റേഷൻസ് കൊണ്ടാണ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ലീപ്പിംഗ് മൂവ്മെൻറ്റ് വളരെ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഇതിന് ചാടി പോകാൻ സാധിക്കുന്നത് ഇങ്ങനെ ഹൈലിംസിൻ്റെ അഡാപ്റ്റേഷൻസ് കൊണ്ടാണ് സെക്ഷൽ ഡയമോഫിസം ഫ്രോക്സിൽ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് അനലൈസ് ചെയ്യാം ഫീമെയിൽസും മെയിൽസും മോർഫോളജിക്കലി ഡിസിമിലർ ആയിരിക്കും അവ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടായിരിക്കും ഫീമെയിൽസ് ആർ മച്ച് ലാർജർ ദാൻ മെയിൽസ് ഇത് ജനറൽ ആയിട്ട് എല്ലാ ഫോക്സിലും ഇതുപോലെ തന്നെയാണ് ഫീമെയിൽസ് മെയിൽസിനേക്കാളും സൈസ് കൂടുതലുള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കും അതൊരു സ്ട്രൈക്കിംഗ് ഫീച്ചറാണ് അടുത്ത സ്ട്രൈക്കിംഗ് ഫീച്ചറാണ് നപ്ഷ്യൽ പാഡിൻ്റെ പ്രസൻസ് ഈ നപ്ഷ്യൽ പാഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ മെയിലിൽ മാത്രമേ കാണത്തുള്ളൂ ഇത് മെയിലിൻ്റെ ഫോർ ലിംബിലുള്ള ഫസ്റ്റ് ഫിംഗറിലുള്ള ഒരു സ്വെല്ലിംഗ് ആണ് അപ്പോൾ ഇവിടെ നപ്ഷ്യൽ പാഡിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ബ്രീഡിംഗ് സീസൺ ആകുമ്പോഴേക്കിനും വളരെ പ്രോമിനൻ്റ് ആയിട്ട് വരും

അപ്പോൾ സെക്ഷൽ കോൺടാക്ടിൻ്റെ സമയത്ത് സ്ട്രോങ് ആയിട്ട് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അഡാപ്റ്റേഷൻ വേണം അങ്ങനെയുള്ളൊരു അഡാപ്റ്റേഷൻ ആണ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് നപ്ഷിയൽ പാഡ് ഇത് മെയിൽസിൽ മാത്രമേ കാണത്തുള്ളൂ ഫീമെയിൽസിൽ ആപ്സെൻ്റ് ആണ് ബ്ലീഡിങ് സീസണിലാണ് ഇത് വളരെ ആയിട്ട് വരുന്നത് മെയിൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ഫീച്ചറാണ് ദ പ്രസൻസ് ഓഫ് വോക്കൽ സാക്സ് എ പെയർ ഓഫ് സ്കിൻ പൗച്ചസ് ഇൻ ദ ലോവർ ജോ ദീസ് സ്ട്രക്ചേഴ്സ് വിൽ ആംപ്ലിഫൈ ദ ക്രോക്കിംഗ്സ് സൗണ്ട് ബ്രീഡിങ് സീസണൊക്കെ ആംബ്ലേക്കിന് ഹെവിയായിട്ടുള്ള ലൗഡായിട്ടുള്ള ക്രോക്കിംഗ് സൗണ്ട് മെയിൽ ഫ്രോക്ക്സ് പ്രൊഡ്യൂസ് ചെയ്യും ഫീമെയിൽസിനെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രോക്കിംഗ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ശബ്ദം വളരെ ലൗഡായിട്ട് മാറാനുള്ള കാരണം വോക്കൽ സാക്സ് എന്ന് പറയുന്ന ലോവർ ജോയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പൗച്ചസ് ആണ് ഈ പൗച്ചസിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ കോൺട്രാക്ഷൻ റിലാക്സേഷൻ ഫലമായിട്ട് അകത്തേക്ക് കൂടുതൽ എയർ കയറും അതിൻ്റെ ഫലമായിട്ട് വോക്കൽ കോട്സ് കൂടുതൽ വൈബ്രേറ്റ് ചെയ്യും അതിനനുസരിച്ചിട്ട് വളരെ ലൗഡായിട്ടുള്ള ക്രോക്കിംഗ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും ഇത് ഫീമെയിലിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും ബ്രീഡിങ് സീസണിലാണ് ഈ പർട്ടിക്കുലർ സ്ട്രക്ചർ വളരെയധികം ആയിട്ട് കാണുന്നത് ഇതും ഒരു ഡയമോർഫിക് ഫീച്ചറാണ് ഇത് ഉപയോഗിച്ചും നമുക്ക് മെയിൽ ഫ്രോക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് സെക്ഷൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനുള്ളത് ഈ സെഷനിൽ ജനറൽ ഫീച്ചേഴ്സും അതുപോലെ തന്നെ സെക്ഷൽ ഡയമോഫിസും ഡിസ്കസ് ചെയ്തു